വിജിലൻസ് ഡയറക്ടർക്കെതിരായ IAS ഉദ്യോഗസ്ഥരുടെ അവധി സമരത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് തുറന്നു പറയുന്നു. സമരത്തിൽ തനിക്ക് പങ്കുള്ളതായി ആരോ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. IASുകാർ സമരം ചെയ്യാൻ പാടില്ല എന്നും വിരമിക്കുന്നതിന് മുൻപ് ഏഷ്യാനെറ്റ് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ വിജയാനന്ദ് പറഞ്ഞു. അഴിമതി കേസുകൾ പല സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെയും മനോവീര്യം തകർത്തുവെന്നും വിജയാനന്ദ് പറയുന്നു. വിജിലൻസ് ഡയറക്ടറുടെ നടപടിക്കെതിരെ അവധിയെടുത്ത് സമരം നടത്തിയ IAS ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി വിജയാനന്ദിനെതിരെ പൊട്ടിത്തെറിച്ചത്. എന്നാൽ IAS ഉദ്യോഗസ്ഥരുടെ സമരത്തെക്കുറിച്ച് തനിക്ക് ഒരു അറിവുണ്ടായിരുന്നില്ലെന്ന് വിജയാനന്ദ് പറയുന്നു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം IAS ഓഫീസർ സമരം ചെയ്യാൻ പാടില്ല, പ്രൊട്ടസ്റ്റേ ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ട് ഉറച്ച വിശ്വാസം. പക്ഷേ ഞാൻ ആ ഒരു ദിവസം ലീവിലായിരുന്നു, ഞാൻ അറിയാതെ ലീവെടുത്തു. ആരോ പോയി അദ്ദേഹത്തിനെ പറഞ്ഞ് ധരിപ്പിച്ച് ഞാനാണ് അതിന് വളം വച്ചതെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അഴിമതി കേസുകളിൽ പ്രതിയായ ചില മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയെ ചീഫ് സെക്രട്ടറി എതിർത്തിരുന്നു. വിഷമമുണ്ടായിരുന്നു, പലരും ചാർജ് ഷീറ്റ് ചെയ്യപ്പെടും, ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കുമ്പോൾ അത് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ വന്നപ്പോൾ അവർക്ക് ഒരുപാട് വിഷമമുണ്ടായിട്ടുണ്ട്. സിവിൽ സർവീസിന്റെ പുരോഗതിക്കായി ഏറ്റവും വലിയ തീരുമാനമായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നും വിജയാനന്ദ് പറഞ്ഞു. ലോകശ്രദ്ധ ആകർഷിച്ച കേരള മോഡൽ പരിഷ്കാരങ്ങളായ വികേന്ദ്രീകൃത ആസൂത്രണം, കുടുംബശ്രീ തുടങ്ങിയ പദ്ധതികളുടെ മുഖ്യ ആസൂത്രകനായിരുന്നു വിജയാനന്ദ്. 36 വർഷത്തെ സർവീസിന് ശേഷമാണ് വിജയാനന്ദ് വിരമിക്കുന്നത്. 11 മാസം സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. പുതിയ ചീഫ് സെക്രട്ടറിയായി നളിനി നെറ്റോ തിങ്കളാഴ്ച ചുമതലയേക്കും. KA അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.